കോളേജ് യൂട്യൂബ് ചാനൽ അക്യുമെൻസ് എന്ന ഒരു പുതിയ പങ്ക്തി ആരംഭിക്കുകയാണ്. നാളെ ക്രിസ്മസ്. ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ച ഒരാളുടെ ജന്മദിനം ആണല്ലോ നമ്മൾ ക്രിസ്മസായി ആഘോഷിക്കുന്നത്. ജീസസ് ശരിക്കും ആരാണ്? ജീസസിനോട് ശിഷ്യന്മാർ ചോദിച്ചു ആദ്യകാലങ്ങളിൽ, ഞങ്ങൾ അങ്ങെ എന്താണ് വിളിക്കേണ്ടത് എന്ന്. ജീസസ് അവരോട് പറഞ്ഞ മറുപടി, എന്നെ ഗുരു എന്ന് വിളിച്ചുകൊള്ളുക എന്നാണ്. അതിനുശേഷം ജീസസിനെ അവർ റബ്ബി, ഗുരു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്. ഞാൻ ഒരു പുസ്തകം പരിചയപ്പെടുത്താം. ഇതാണ് ആ പുസ്തകം, ഗ്രേറ്റ് 50 ഗ്രേറ്റ് തിങ്കേഴ്സ് ഓൺ എഡ്യൂക്കേഷൻ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ജോയി പാമ്പറാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അത്ര വലിയ പുസ്തകമല്ല, 250 പേജേ ഉള്ളൂ. പക്ഷേ 50 ലോകപ്രശസ്തരായിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകർ, എഡ്യൂക്കേഷനിസ്റ്റുകൾ ദീർഘനാളത്തെ ശ്രമഫലമായിട്ട് എഡിറ്റ് ചെയ്തൊരു പുസ്തകമായത്. ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം BC 500 മുതൽ 20th century അവസാനം വരെ, ഏതാണ്ട് 2500 വർഷത്തോളം ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും മഹാന്മാരായിട്ടുള്ള 50 ഗുരുക്കന്മാരെ ഈ പുസ്തകത്തിലൂടെ അവർ പരിചയപ്പെടുത്തുകയാണ്. ഇത് വാസ്തവത്തിലൊരു വലിയ പരിശ്രമമായിരുന്നു. കാരണം 2500 വർഷങ്ങൾ ലോകത്ത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മഹാപ്രതിഭകളായിട്ടുള്ള അധ്യാപകർ, ഗുരുക്കന്മാർ, അവരിൽ നിന്ന് 50 പേരെന്ന് പറയുന്ന ഒരു ചെറിയ ലിസ്റ്റിലേക്ക് അവർ ചുരുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ 50 പേരുടെ ലിസ്റ്റിനെ സംബന്ധിച്ചൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ആ പരിശ്രമം വളരെ വലുതായിരുന്നു. ഇതിൽ ആദ്യത്തെ ആൾ കൺഫ്യൂഷ്യസ് ആണ്. BC 500 അദ്ദേഹം ജീവിച്ചിരുന്നത്. കോങ് ഫുസി ആണ് പിന്നീട് കൺഫ്യൂഷ്യസ് ആയതെന്നാണ് കരുതപ്പെടുന്നത്. ഫുസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മാസ്റ്റർ എന്നാണ്. രണ്ടാമത്തെ ആൾ സോക്രട്ടീസ് ആണ്. BC 450 ജീവിച്ചിരുന്ന മഹാനായ സോക്രട്ടീസ്. മൂന്നാമത്തെ ആൾ സോക്രട്ടീസിൻ്റെ ശിഷ്യൻ ആയിട്ടറിയപ്പെടുന്ന പ്ലേറ്റോയാണ്. BC 400 അദ്ദേഹം ജീവിച്ചിരുന്നു. നാലാമത്തെ ആൾ പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിലാണ്. BC 350 ജീവിച്ചിരുന്ന ആൾ. അഞ്ചാമത്തെ ആൾ നമ്മളുടെ കഥാപുരുഷനായ ജീസസ് ഓഫ് നസറത്താണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പുസ്തകത്തിൽ ജീസസിനെ മഹാഗുരുക്കന്മാരിൽ ഒരാളായിട്ടാണ് ഈ ഗ്രന്ഥകർത്താക്കൾ അവതരിപ്പിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും മഹാന്മാരായ ഗുരുക്കന്മാരിൽ ഒരാൾ എന്നാണ് ജീസസിനെ അവതരിപ്പിക്കുന്നത്. ഇതിന് വളരെയധികം കാരണങ്ങൾ ഈ ഗ്രന്ഥകർത്താക്കൾ ഇതിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന്, ജീസസ് ഉപയോഗിച്ചത് ഒരു ട്രൂത്ത് ടെല്ലിംഗ്. ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ മോട്ടോ ദൈ വേർഡ് ഈസ് ട്രൂത്ത് എന്നുള്ളതാണ്. സത്യം എന്നുള്ള വാക്ക്, ഇപ്പോൾ മോചനം, പാപത്തിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ ആത്യന്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം, ഇത് സത്യത്തിലൂടെയാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ, സത്യത്തിലൂടെ ആണ് ഈ ഒരു ആശയം ജീസസ് അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, ജീസസിൻ്റെ മാർഗം സ്നേഹമായിരുന്നു. ഇപ്പം ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ അടിസ്ഥാനം ഈ ജീസസ് അവതരിപ്പിച്ച സ്നേഹം എന്ന് പറയുന്ന ആശയമാണ്. ജീസസിനെ തർക്കത്തിൽ കൊടുക്കാൻ വേണ്ടി വന്ന ആളുകൾ ജീസസിനോട് ചോദിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ചു. ജീസസ് പറഞ്ഞ കൗതുകകരമായ ഉത്തരം, 10 കൽപ്പനകളിൽ വരുന്ന ഒന്നായിരുന്നില്ല, നിൻ്റെ സഹജീവിയെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു ജീസസ് പറഞ്ഞ ഒരു കാര്യം. 20th century പിന്നീട് ശ്രീനാരായണ ഗുരു പറഞ്ഞു, സ്നേഹമില്ലാതെ സാഹോദര്യവും സാഹോദര്യമില്ലാതെ സ്നേഹവും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജീസസ് അവതരിപ്പിച്ച സ്നേഹം എന്ന് പറയുന്നത് സാഹോദര്യം തന്നെയാണ്. മൂന്നാമത്തേത്, ജീസസ് ഒരു
ഇഗാലിറ്റേറിയൻ ആയിരുന്നു. ഇഗാലിറ്റേറിയൻ എന്ന് പറയുന്നത് സമത്വവാദി എന്ന് പറയാം. ഇവിടെ കൗതുകകരമായ ഒരു കാര്യം ഈ ഗ്രന്ഥകർത്താക്കൾ ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. അത് ഈ 19-20 നൂറ്റാണ്ടുകളിൽ ഉയർന്നു വന്ന ആധുനികതയുടെ മൂന്ന് പ്രധാനപ്പെട്ട മൂല്യങ്ങളായിട്ട് കരുതപ്പെടുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. ഇത് മൂന്നും ഈ ജീസസിൻ്റെ പഠിപ്പിക്കലുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജീസസ് അന്ന് നിലവിലുണ്ടായിരുന്ന പരമ്പരാഗതമായിട്ടുള്ള രീതികളെ ഉടച്ചു കളഞ്ഞു. ഞാൻ ഒരു ഉദാഹരണം പറയാം. ജീസസിന് മുൻപ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഒരു മഹാഗുരു അരിസ്റ്റോട്ടിലാണ്. അക്കാലങ്ങളിലൊക്കെ ഈ പഠനമെന്ന് പറയുന്നത് ഉന്നത കുലജാതരുടെ ഒരു 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 പ്രവർത്തനമായിരുന്നു. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കിത് സാധ്യമായിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, അരിസ്റ്റോട്ടലിൻ്റെ തന്നെ ഏറ്റവും മഹാനായ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അപ്പോൾ അത്തരം ആളുകളായിരുന്നു അന്ന് ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനെ ജീസസ് തകർത്ത് കളഞ്ഞു. ജീസസ് പഠിപ്പിക്കാൻ ശ്രമിച്ചത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ, ഇപ്പം അന്ന് സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ആളുകളാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ. മുക്കുവർ, മൃഗങ്ങളെ മേയിച്ച് നടക്കുന്നവർ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ സമൂഹത്തിൽ പൊതുധാരയിലേക്ക് വരാൻ പോലും അവകാശമില്ലാതിരുന്ന അൺടച്ചബിൾസ് എന്ന് കരുതുന്ന അന്നത്തെ മഹാരോഗികളായിരുന്ന കുഷ്ഠരോഗികൾ, അതുപോലെ തന്നെ വേശ്യകൾ, പൊതുവെ പറഞ്ഞാൽ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ, പിന്നെ കുട്ടികൾ, ഇവരെയൊക്കെയാണ് ജീസസ് പഠിപ്പിച്ചത്. അപ്പോൾ അന്നത്തെ പരമ്പരാഗത രീതികളെ ജീസസ് ഉടച്ചു കളഞ്ഞു പഠന പ്രക്രിയയിൽ എന്നുള്ളത് വളരെ നിർണായകമായിട്ടൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം, ജീസസ് പഠിപ്പിക്കാൻ ഉപയോഗിച്ച രീതിശാസ്ത്രം, പാരബിൾസ്, അതായത് ഉപമകളിലൂടെ ആയിരുന്നു ജീസസ് പഠിപ്പിച്ചത്, എല്ലാത്തിനും വളരെ ലളിതമായിട്ടുള്ള നിത്യജീവിതത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ ആളുകൾ കാണുന്ന സാധാരണ സംഭവങ്ങളും ചെറിയ കഥകളും ഉപമകളിലൂടെ അതിലൂടെ ഗഹനമായിട്ടുള്ള ആശയങ്ങളെ ജീസസ് അവതരിപ്പിച്ചു. ഇത് ഈ എഡ്യൂക്കേഷൻ മെത്തഡോളജിയിൽ തന്നെ ഒരു വലിയ വിപ്ലവകരമായ ഒരു നീക്കമായിട്ടാണ് എഡ്യൂക്കേഷനിസ്റ്റുകൾ കണക്കാക്കുന്നത്. ഈ ഉപമകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ, പാരബിൾസിലൂടെ ഉള്ള ജീസസിൻ്റെ പഠിപ്പിക്കുന്ന രീതി. അതിനെക്കുറിച്ച് ജീസസ് തന്നെ പറഞ്ഞത് ദീസ് പാരബിൾസ് റിവീൽ ദി മിസ്റ്ററീസ് എന്നാണ്. സങ്കീർണമായിട്ടുള്ള, അത്ഭുതമായിട്ടുള്ള, ഗഹനമായിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിക്കാൻ ഉപമകളെ ഉപയോഗിച്ചു, തന്ത്രപരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത്. മറ്റൊരു കൗതുകകരമായ കാര്യം, ജീസസിനോടുള്ള ചോദ്യങ്ങൾക്കുള്ള ജീസസിൻ്റെ പ്രതികരണമായിരുന്നു. പലപ്പോഴും ചോദ്യങ്ങളെ മറ്റൊരു ചോദ്യം കൊണ്ടാണ് ജീസസ് നേരിട്ടത്. ചോദ്യങ്ങൾക്ക് നേരെയുള്ള ഒരു ഉത്തരം പലപ്പോഴും ജീസസ് കൊടുത്തിരുന്നില്ല. ഒരു ചോദ്യത്തിന് മറ്റൊരു ചോദ്യം കൊണ്ടാണ് നേരിട്ടുകൊണ്ടിരുന്നത്. ഇത് വളരെ കൗതുകകരമായ ഒരു നിരീക്ഷണമാണ്. മറ്റൊരു കാര്യം, ജീസസ് പാരഡോക്സസ് എന്ന് നമുക്ക് അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് തോന്നാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. പുവർ ആർ ദ ബ്ലസ്ഡ്, അതായത് ദരിദ്രരായവർ ഭാഗ്യവന്മാർ എന്ന് യേശു ജീസസ് പറഞ്ഞു. അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭാഗ്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു പാരഡോക്സാണ്. അപ്പോൾ ഇങ്ങനെ പാരഡോക്സസിനെയും ഈ പ്രക്രിയയിൽ ജീസസ് സമർത്ഥമായിട്ട് ഉപയോഗിച്ചു. ഇതിനൊക്കെ അപ്പുറം ആത്യന്തികമായിട്ടുള്ള മറ്റൊരു കാര്യം, ജീസസ് ലിവ്ഡ് ആസ് ഹി ടോട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹം എന്താണോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ അദ്ദേഹം ജീവിച്ചു. അതായത് വാക്കും പ്രവൃത്തിയും ഒന്നിച്ചു കൊണ്ടുപോയ ഒരു മഹാഗുരുവാണ് ജീസസ് എന്ന്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ പുസ്തകത്തിലൂടെ ഈ ഗ്രന്ഥകർത്താക്കൾ അവതരിപ്പിക്കുന്ന മഹാഗുരുക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജീസസ്. ഈ മഹാഗുരുക്കന്മാരുടെ ജീവിതങ്ങൾ എന്നെ ആവേശഭരിതനാക്കാറുണ്ട്.
അതുകൊണ്ടാണ് വാസ്തവത്തിൽ ജീസസിനെ ഒരു മഹാഗുരുവായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ കാണാനാണ് ഒരു മതേതര കാഴ്ചപ്പാടിൽ എനിക്ക് ഇഷ്ടം. ഇനി ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണ്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ക്രിസ്മസിന് മുന്നോടിയായിട്ട് സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഞാൻ കരുതുന്നത് ക്രിസ്മസിൻ്റെ സന്ദേശം ഈ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പ്രത്യാശയാണ്. ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രസക്തമാണ്. കാരണം ഒരു മഹാമാരി നമ്മുടെ ലോകത്തിൻ്റെ ആഗമാനം സന്തോഷവും സമാധാനവും കഴിഞ്ഞ കുറേ കാലമായിട്ട് കെടുത്തിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ക്രിസ്മസ് ഈ സന്തോഷവും സമാധാനവും നമുക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു പ്രത്യാശയുടെ അനുഭവമാകട്ടെ എന്ന് വിശ്വസിക്കാനും ആശംസിക്കാനുമാണ് എനിക്ക് താല്പര്യം.